ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കേക്കാണിത്. ഓവണും ബീറ്റൊന്നും ഉപയോഗിച്ചിട്ടില്ല. എങ്ങനെയാന്ന് കാണാം. ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ചെറുതായിട്ടാണ് മുറിക്കേണ്ടത്. ഞാനിവിടെ ഉണക്കമുന്തിരി രണ്ട് തരം, ഡേറ്റ്സ്, ടൂട്ടി ഫ്രൂട്ടി, കാഷ്യൂ നട്ട്സ്, ബദാം, ചെറിയുമാണ് എടുത്തത്. ഒരു ജാറിലേക്ക് ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിലാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെയാണ് ഇതുണ്ടാക്കിയത്. മേലെ നട്ട്സ് ഇട്ട് കൊടുക്കാം. റമ്മിലോ ബ്രാൻഡിയിലോ ഇട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിങ്ങനെ 2 മണിക്കൂർ വെക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാര പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കാരമൽ സിറപ്പ് ഉണ്ടാക്കാനാണ്. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാം. 1/2 കപ്പ് വെള്ളം തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. ഒരു ഡാർക്ക് കളറായിട്ട് വരണം. സ്റ്റൗ ഓഫ് ആക്കാണ്. ചൂടായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടെ തിളപ്പിച്ചിട്ട് തണയാൻ വയ്ക്കാം. കേക്ക് ടിന്നിൽ ഓയിൽ പുരട്ടാം. ഈ ട്രേയില് ബട്ടർ പേപ്പർ വെക്കണമെന്നില്ല, ഞാൻ എന്നാലും വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ജാതിക്ക് ഒരു ചെറിയ പീസ്, 3 ഏലക്കായ, പട്ട ഒരു ചെറിയ പീസ്, 2 ഗ്രാമ്പു, ഡ്രൈ ജിഞ്ചർ ഒരു ചെറിയ പീസും പഞ്ചസാരയിലേക്ക് ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. സ്പൈസസ് പൊടിച്ചതായാലും മതി. നല്ലപോലെ പൊടിച്ച പഞ്ചസാരയിലേക്ക് 3 മുട്ട ചേർത്തിട്ട് അടിച്ചെടുക്കാം. മുട്ട അടിച്ചതിലേക്ക് 1 ടീസ്പൂണ് വാനില എസെൻസും പൈനാപ്പിൾ എസെൻസ് 1 ടീസ്പൂണും ചേർക്കാം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിന്റെ ജാറിൽ ഇതെല്ലാം ഒന്നുകൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 കപ്പ് മൈദയാണ്. 250 ml കപ്പാണ്. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ഉപ്പുപൊടിയും ചേർത്ത് 3 പ്രാവശ്യമായിട്ട് തരിച്ചെടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസിൽ ഇട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുട്ടയും പഞ്ചസാരയും ഓയിലൊക്കെ മിക്സിയിൽ അടിച്ച് വെച്ചത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരമൽ സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്യാം.
രണ്ട് ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. കേക്ക് ബാറ്റർ ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മേലെയായിട്ട് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. കുറച്ച് പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ഈ ഒരു പാത്രം സ്റ്റൗവിന്റെ മേലെ 10 മിനിറ്റ് ആയിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടായിരുന്നു. കേക്കിനെ ഇതിലേക്ക് ഇറക്കി വെക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാൻ. മുപ്പത് 35 മിനിറ്റ് വേണ്ടി വരും ബേക്ക് ആവാൻ. കേക്ക് തണിഞ്ഞതിന് ശേഷം